പ്രൈസ് ലോർഡ്. എല്ലാവർക്കും അസംബ്ലീസ് ഓഫ് ഗോഡ് മലബാർ ഡിസ്ട്രിക്റ്റിൻ്റെ പുത്രികാ സംഘടനയായ സൺഡേ സ്കൂളിൻ്റെ ഒന്നാം വർഷ ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സിലേക്ക് എല്ലാ സഭകളിലെയും കുഞ്ഞുങ്ങൾക്ക് സ്നേഹവന്ദനം. കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ ഓൺലൈനിലൂടെ സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പ്രത്യേക സാഹചര്യത്തിൽ, ഈ മഹാമാരിയുടെ വിപത്തിൻ്റെ മുമ്പിൽ നമുക്ക് സൺഡേ സ്കൂളിൽ സഭയിൽ കൂടി വരുവാൻ കഴിയാത്തതുകൊണ്ട് നാം ഇപ്രകാരം കഴിഞ്ഞ ചില ആഴ്ചകളായി ഓൺലൈനിലൂടെ സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേദഭാഗവും മനഃപാഠവാക്യവും ഒക്കെയും നിങ്ങൾ കൃത്യമായി അത് പഠിക്കുകയും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒപ്പം നിങ്ങളെല്ലാവരും സൗഖ്യമായി ഇരിക്കുന്നുവെന്ന് ഞങ്ങൾ കരുതുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹെൽത്ത്, ആരോഗ്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം. അതിന് മേൽ നിങ്ങൾ കളിക്കാനൊക്കെ പോകുമ്പോഴൊക്കെയും മാസ്ക് ഒക്കെ ധരിക്കുകയൊക്കെ ചെയ്യണം. കൂടുതൽ സമയത്തൊക്കെ നിങ്ങൾ ഭവനത്തിലായിരിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവരും സൗഖ്യത്തോടുകൂടി ആയിരിക്കണം എന്നാണ് ഞങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ വളരെ കെയർ ചെയ്യണം, നിങ്ങൾ ഓരോ ദിവസവും ശ്രദ്ധിക്കണമെന്ന് പ്രാരംഭത്തിലെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ നാം സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന പാഠങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ചില ആഴ്ചകളായി നാം സൺഡേ സ്കൂളിൽ യേശുവിൻ്റെ ക്രൂശീകരണത്തെ പറ്റിയുള്ള ഭാഗങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യൂദ യേശുവിനെ തള്ളിപ്പറയുന്നതും പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നതും യേശുവിനെ വിസ്തരിക്കുന്നതും ഒക്കെയാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് നമ്മുടെ പാഠപുസ്തകത്തിലെ 28-ാമത്തെ അധ്യായത്തിൽ യേശു ക്രൂശിക്കപ്പെട്ടു എന്ന പാഠഭാഗമാണ് നാം പഠിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ചു നിർത്തിയത് യേശുവിനെ പീലാത്തോസിൻ്റെ ന്യായാധിപനായിരുന്ന പീലാത്തോസിൻ്റെ അടുക്കൽ, നാടുവാഴിയായിരുന്ന പീലാത്തോസിൻ്റെ അടുക്കൽ യേശുവിനെ വിസ്തരിക്കുവാൻ കൊണ്ടിരിക്കുകയും അവിടെ വെച്ച് ഇവനിൽ കുറ്റമില്ല എന്ന് നാടുവാഴിയായ പീലാത്തോസ് മനസ്സിലാക്കിയതിന് ശേഷം ജനത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് യേശുവിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരുന്ന ശാസ്ത്രിമാർക്കും ജനത്തിനും മഹാപുരോഹിതന്മാർക്കും ഒക്കെ ആയിട്ട് അവരുടെ വാക്കുകൾ അനുസരിച്ച്, അവരുടെ വാക്കുകൾ കേട്ട് പേടിച്ച് പീലാത്തോസ് എന്ത് ചെയ്തു? യേശുവിനെ കൈയൊഴിഞ്ഞു അല്ലേ. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു നിർത്തിയത്. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് യേശുവിൻ്റെ ആ ന്യായവിസ്താരത്തിനു ശേഷം ജനത്തിനെ യേശുവിനെ ക്രൂശീകരിക്കുവാനുള്ള അനുവാദം പീലാത്തോസ് കൊടുത്ത ആ ഭാഗം തൊട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന പാഠത്തിൻ്റെ വേദഭാഗം എന്ന് പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 54 വരെയുള്ള വാക്യങ്ങളും മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങളും ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 33 വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ഈ പാഠപുസ്തകത്തിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള വേദഭാഗം. ഇന്നത്തെ നമ്മുടെ മനഃപാഠവാക്യം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ മനഃപാഠവാക്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ആ വാക്യം പഠിച്ചാലോ? ഒരുമിച്ച് പറയാം. നമുക്ക് ഞാൻ വാക്യം പറയുമ്പോൾ നിങ്ങൾ എന്നോട് കൂടെ റിപ്പീറ്റ് ചെയ്ത് അത് പഠിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളതിന് സമയം കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒരുമിച്ച് എല്ലാവർക്കും പറയാം. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ഒരിക്കൽ കൂടെ പറയാം, നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. നമുക്കറിയാം യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് യേശു ക്രിസ്തുവിൻ്റെ ഹിതം എന്നത്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചത് എന്തിനായിരുന്നു എന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ചു അല്ലേ. എന്തുമായിരുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദൈവത്തിൻ്റെ സ്നേഹം ലഭിക്കാത്ത, ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത ജനത്തെ സ്നേഹിക്കുവാനും അവരെ ഒരുമിച്ച് നിർത്തുവാനും അവരെ സ്നേഹിക്കുവാനും അവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാനും വേണ്ടിയായിരുന്നു യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചിരുന്നത് അല്ലേ.
നമുക്കറിയാം, അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി ഓരോരുത്തർക്ക് വേണ്ടിയും മരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് യേശു കർത്താവ് ക്രൂശിൽ മരിക്കുവാനിടയായിരുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞയാഴ്ച നാം പഠിച്ചുകൊണ്ടിരുന്നത് പീലാത്തോസിൻ്റെ അടുക്കൽ യേശുവിനെ വിസ്തരിക്കുന്നതായിരുന്നു അല്ലേ. ആ രാത്രി മുഴുവനും പെസഹാരാത്രിയിൽ മഹാപുരോഹിതൻ്റെ ഭവനത്തിൽ, കയ്യഫാവിൻ്റെ ഭവനത്തിൽ വെച്ച് യേശുവിനെ വിസ്തരിക്കുകയും നേരം വെളുക്കുന്ന സമയത്ത് തന്നെ നാടുവാഴിയായ പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് യേശുവിനെ കൊണ്ടുവരുന്നതും ഒക്കെയും ജനത്തെ പേടിച്ച്, അല്ലെങ്കിൽ ജനത്തിൻ്റെ വാക്കുകൾക്കനുസരിച്ച് യേശുവിനെതിരായി നിൽക്കുന്ന ജനത്തെ അവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ആയിരുന്നു എന്ത് ചെയ്തത്, യേശുവിനെ പീലാത്തോസിൻ്റെ അടുക്കിലേക്കൊക്കെ ആ രാത്രി നേരം വെളുക്കുന്നതിന് മുന്നമ്മയൊക്കെ കൊണ്ടുവന്നത് അല്ലേ. അങ്ങനെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നമ്മൾ പഠിച്ചു, ഈ പീലാത്തോസ് യേശുവിനെ വിസ്തരിക്കുമ്പോൾ യേശുവിൽ ഒരു കുറ്റവും ഇല്ലായിരുന്നുവെന്ന് അമീൻ നമുക്ക് അവിടെ പഠിക്കുവാനിടയായി. ആ രാത്രി മുഴുവനും യേശുവിനെ വിസ്തരിച്ചതൊക്കെയും ഒരു വെറും പ്രഹസനം മാത്രമായിരുന്നു. അവർ യേശുവിൻ്റെ മുഖത്ത് തുപ്പുവാനും മടിക്കുവാനും ആക്ഷേപിക്കുവാനും പരിഹസിക്കുവാനും ഒക്കെ എന്ത് ചെയ്തു, സമയം കണ്ടെത്തുവാനിടയായി. അല്ലെങ്കിൽ ആ അങ്ങനെയൊക്കെ അവരെന്ത് ചെയ്തു, യേശുവിനെതിരെ ചെയ്യുവാനിടയായി. ഇതെല്ലാം ചെയ്തപ്പോഴും പീലാത്തോസ് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഇവനിൽ ഒരു കുറ്റവും ഞാൻ എന്ത് ചെയ്തില്ല, കാണുന്നില്ല. ഇവനിൽ ഈ യേശു കർത്താവിനെ വിസ്തരിച്ച് ഒരു നാടുവാഴി അവൻ്റെ ഓരോ കാര്യങ്ങളും ചോദിച്ച് അവനോട് സംഭാഷിച്ചപ്പോഴൊക്കെയും ആ നാടുവാഴിക്ക് മനസ്സിലായത് എന്തുമായിരുന്നു, യേശു ക്രിസ്തുവിന് ഒരു കുറ്റവുമില്ലായിരുന്നു അല്ലേ. യേശു ക്രിസ്തുവിൽ അവർ കുറ്റമൊന്നും, ഈ ജനങ്ങൾക്കും യേശുവിൽ പറയത്തക്ക കുറ്റങ്ങളൊന്നും തന്നെ പറഞ്ഞു കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഈ യേശുവിനെതിരെ കാണിച്ചു കൊടുക്കുവാൻ അവരുടെ കയ്യിലും പറയത്തക്കതായിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ന്യായപ്രമാണത്തിനെതിരായി യേശു ക്രിസ്തു സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മൻ ഈ ജനമൊക്കെയും യേശു ക്രിസ്തുവിനെതിരായി തീർന്നത് അല്ലേ. അപ്പോൾ പീലാത്തോസ് പരസ്യമായിട്ടും ജനത്തിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ ഈ ജനത്തെ സന്തോഷിപ്പിക്കേണ്ടതിന് വേണ്ടി ഈ പീലാത്തോസ് എന്ത് ചെയ്തു, അവൻ്റെ കൈകൾ അവൻ ഈ രക്തത്തിൽ, ഈ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്ന, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ മരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസ് എന്ത് ചെയ്തു, അവൻ്റെ കൈകളൊക്കെ കഴുകുവാനിടയായി. അങ്ങനെ പീലാത്തോസ് ഈ യേശു ക്രിസ്തുവിനെ, അതായത് തെറ്റുകളൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ഈ യേശുവിനെ ജനത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കൈകൾ കഴുകിയത് കൊണ്ട് തനിക്ക് സ്വസ്ഥമായി ഇരിക്കുവാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അതായത് യേശു ക്രിസ്തുവിൽ കുറ്റമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടും യേശു ക്രിസ്തുവിനെ രക്ഷിക്കുവാൻ പീലാത്തോസിന് കഴിഞ്ഞില്ല അല്ലേ. പീലാത്തോസിന് പല ചിന്തകളുണ്ടായിരുന്നു യേശുവിനെ പെരുന്നാൾ ദിവസം തടവുകാരെ ഒരാളെ പുറത്തു വിടുവാൻ കഴിയും, ആ ദിവസം യേശുവിനെ പുറത്ത് കൊണ്ടുവരുവാനൊക്കെ കഴിയുമായിരുന്ന പീലാത്തോസ് അതിന് മുതിർന്നിട്ട് പോലും പീലാത്തോസിന് അതൊന്നും കഴിയാത്ത സാഹചര്യം വന്നപ്പോഴും, അല്ലെങ്കിൽ ഒരു നാടുവാഴിക്ക് എടുക്കുവാൻ കഴിയാവുന്ന തൻ്റെ അധികാരം വെച്ചിട്ട് യേശുവിനെ രക്ഷിക്കുവാൻ കഴിയാവുന്ന അധികാരങ്ങളൊക്കെ ഉപയോഗിച്ച് ആ യേശുവിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നിട്ടും അതൊന്നും ചെയ്യാതെ യേശുവിനെ ജനത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് തൻ്റെ കൈകളൊക്കെ കഴുകിയത് കൊണ്ട് തനിക്ക് സ്വസ്ഥമായിരിക്കുവാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയത്തില്ല. റോമ ഗവൺമെൻറ്റിൻ്റെ പ്രശസ്തമായ നീതി അനുസരിച്ചല്ല യേശുവിനിവിടെ വിധിച്ചത്. ഇവിടെ ജനത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച്, ജനത്തിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങിയാണ് പീലാത്തോസ് എന്ത് ചെയ്തത്, യേശുവിനെ ക്രൂശീകരിക്കുവാൻ വിട്ടുകൊടുത്തത്. അങ്ങനെ യേശുവിന് ലഭിക്കേണ്ട നീതി എന്ത് ചെയ്തില്ല, യേശുവിന് കിട്ടിയില്ല. അവിടം കൊണ്ടും ഈ യേശുവിനോട് അവർ കാണിച്ച പീഡകൾ ഒന്നും അവസാനിച്ചിരുന്നില്ല അല്ലേ. പീഡകൾ പലതും യേശു ഇതിന് മുമ്പും അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഈ വിസ്താരത്തിന് ശേഷം യേശു അനുഭവിച്ച പീഡകൾ എന്ന് പറയുന്നത് വളരെ വേദനകളുള്ളതായിരുന്നു അല്ലേ. യേശുവിനെ അവരെന്ത് ചെയ്തു, യേശുവിനെതിരെ അവരുള്ള മുഴുവൻ പട്ടാളക്കാരെയും അവർ വരുത്തി. മാത്രമല്ല യേശുവിൻ്റെ വസ്ത്രം അവർ അഴിച്ചു മാറ്റി അവനെ നഗ്നനാക്കി. എന്നിട്ടോ അവനെ ഒരു ചുവന്ന മേലങ്കി ധരിപ്പിക്കുവാനിടയായി. ശേഷം അതുകൊണ്ടും
അവിടെയുള്ള യേശുവിനെതിരെയുള്ള പീഡകൾ അവസാനിച്ചില്ല. അവരൊരു മുൾക്കിരീടമുണ്ടാക്കി യേശുവിൻ്റെ തലയിലേക്ക് വെക്കുവാനിടയായി. മുൾക്കിരീടം എന്ന് പറഞ്ഞാൽ വളരെ വേദനയുള്ള ആ മുള്ളുകൾ തലയിൽ തറച്ചു കയറുമാറ് ഒരു മുൾക്കിരീടം ഉണ്ടാക്കി യേശുവിൻ്റെ തലയിൽ വെക്കുവാനിടയായി. അതിനുശേഷം ചെയ്തതോ, യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് അവൻ്റെ വലങ്കയ്യിൽ ഒരു കോല് കൊടുത്തതിന് ശേഷം അവനെ മുട്ടുകുത്തി നിർത്തി, എന്നിട്ടോ യഹൂദന്മാരുടെ രാജാവിന് ജയം ജയം എന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുവാനിടയായി. കാരണം പിലാത്തോസിൻ്റെ മുമ്പിൽ യേശു കർത്താവിനെ വിസ്തരിക്കുമ്പോൾ പിലാത്തോസ് ചോദിക്കുന്നുണ്ട്, നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന്, അല്ലെ? കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചതാണ്. അപ്പോൾ യേശു പറഞ്ഞു, അതെ, ഞാൻ യഹൂദന്മാരുടെ രാജാവാകുന്നു. അപ്പോൾ ആ യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെയും വെച്ചിട്ട് യേശുവിനെ ഇവരെന്ത് ചെയ്തു? പരിഹസിക്കുവാനിടയായി. ശേഷം എന്ത് ചെയ്തു? അവൻ്റെ മുഖത്ത് തുപ്പി അവനെ അടിച്ചു. അത് കഴിഞ്ഞ ശേഷം അവൻ്റെ കയ്യിൽ അവൻ്റെ കോലെടുത്ത് അവൻ്റെ തലയിൽ അടിക്കുവാനിടയായി. അതിനുശേഷം യേശു ക്രിസ്തുവിനെ കൊണ്ട് ക്രൂശ് ചുമപ്പിച്ചു, അല്ലെ? നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന വ്യക്തികളെ കൊണ്ട് ആ കാലഘട്ടത്ത് അവിടെ നിലനിന്ന ഒരു കാര്യമുണ്ട്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തികളെ കൊണ്ട് തന്നെ ക്രൂശ് ചുമപ്പിക്കുന്ന ഒരു പ്രവൃത്തി ആ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിനെ കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ആ ക്രൂശ് ചുമപ്പിച്ചു. അതിനുശേഷം യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുവാൻ കൊണ്ടുപോയ ആ സ്ഥലത്തെത്തുമ്പോൾ അവന് കയ്പുള്ള വീഞ്ഞു കൊടുത്തു. യേശു അത് രുചിച്ചു നോക്കിയതിന് ശേഷം അവനത് നിരസിച്ചു. എന്നാൽ ഇത്രയും പീഡകളൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ പുറകിൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ട, പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുവിനെതിരെ ഒരു കുറ്റവും ഇവർക്ക് എന്ത് ചെയ്തില്ല, യേശുവിനെതിരെ കാണിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ട് എന്ന് തെളിയിക്കുവാൻ ഈ ജനത്തിനോ അല്ലെങ്കിൽ മഹാപുരോഹിതന്മാർക്കോ ശാസ്ത്രിമാർക്കോ ന്യായാധിപന്മാർക്കോ ആർക്കും യേശുവിനെതിരെ ഒരു കുറ്റവും തെളിയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു ക്രിസ്തു സ്വയമായിട്ട് ആ ശിക്ഷ ഏറ്റുവാങ്ങുകയായിരുന്നു. എന്തിനു വേണ്ടി? നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരകനായി നമ്മൾ മരിക്കേണ്ട ഇടത്ത് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? യേശു മരിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം 5:8 ഇങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അതേ കുഞ്ഞുങ്ങളെ, നമ്മൾ ഒരു കാലത്ത് പാപത്തിൽ നിന്ന്, ഈ മനുഷ്യൻ പാപത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്തു? ക്രൂശിൽ നാം മരിക്കേണ്ടിടത്ത് നമുക്ക് വേണ്ടി മരിക്കുവാനിടയായി, അല്ലെ? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്, നാം മരിക്കേണ്ടിടത്ത് നമുക്ക് പകരക്കാരനായി യേശു നമുക്ക് വേണ്ടി മരിക്കുവാനിടയായി. അതിനുശേഷം ഈ പീഡകളൊക്കെ കഴിഞ്ഞതിന് ശേഷം യേശുവിനെ എവിടെ കൊണ്ടുപോയി? ക്രൂശീകരിക്കുവാൻ ആ മലമുകളിലേക്ക് കൊണ്ടുപോയി. ഏതു മലമുകളിലായിരുന്നു യേശുവിനെ ക്രൂശീകരിക്കുവാൻ കൊണ്ടുപോയത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ, അല്ലെ? ഗോൽഗോത്ത എന്ന മലമുകളിലേക്ക് യേശുവിനെ ക്രൂശീകരിക്കുവാൻ കൊണ്ടുപോയി. ഈ ഗോൽഗോത്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? തലയോടിടം എന്നാണ് ആ ഗോൽഗോത്ത എന്ന വാക്കിൻ്റെ അർത്ഥം. യേശു കർത്താവിനെ അങ്ങനെ ഈ ക്രൂശും ചുമപ്പിച്ചുകൊണ്ട് ആ ഗോൽഗോത്തയുടെ മലമുകളിലേക്ക് കൊണ്ടുപോകുവാനിടയായി. അവിടെ ചെന്നിട്ട് അവരെന്ത് ചെയ്തു? യേശുവിൻ്റെ ഇരു കൈകളും ആ ക്രൂശിന്മേൽ ആണിവെച്ചടിക്കുവാനിടയായി. അതിനുശേഷം തൻ്റെ കാലുകൾ ആ ക്രൂശിൽ തറയ്ക്കുവാനിടയായി. അങ്ങനെ ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന പാദവും നിലത്തുറയ്ക്കാതെ, നിലത്ത് തട്ടാതെ രീതിയിൽ ആ ക്രൂശിൽ തൂക്കിയിട്ടുകൊണ്ട് ആ ക്രൂശ് അവിടെ തറയ്ക്കുവാൻ, അല്ലെങ്കിൽ അവിടെ ഉറപ്പിച്ച് നിർത്തുവാൻ അവർ ചെയ്തത് അങ്ങനെയാണ്. അവിടെ ചെന്നതിന് ശേഷം എന്താണ് ചെയ്തത്? യേശുവിൻ്റെ രണ്ട് കൈകളും ക്രൂശിൽ തറച്ചു. അതിനുശേഷം തൻ്റെ കാലുകൾ
നിലത്ത് തട്ടാത്ത രീതിയിൽ ആ ക്രൂശിൽ ആണി വെച്ചടിക്കുവാനിടയായി. അതിനുശേഷം അവരെന്ത് ചെയ്തു? ആ ക്രൂശ് അവിടെ നാട്ടി നിർത്തുവാൻ ഇടയായി. ഒരു നിമിഷം നമ്മുടെ മനസ്സിലേക്ക് ആ ക്രൂശീകരണം ഒന്ന് കടന്നു വന്നാട്ടെ. വേദന കൊണ്ട് പുളയുന്ന യേശു കർത്താവ് അല്ലെ, എന്തു വേദന സഹിച്ചിട്ടുണ്ടാകും അല്ലേ? ആർക്കു വേണ്ടിയായിരുന്നു? നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി, നാം ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി യേശു കർത്താവ് എന്ത് ചെയ്തു? ക്രൂശിൽ മരിക്കുവാനിടയായി. അങ്ങനെ വേദന കൊണ്ട് പുളഞ്ഞ ആ യേശുവിൻ്റെ ആ വേദന, ആ സാഹചര്യം, അങ്ങനെ വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ടിരിക്കുന്ന ആ യേശു ക്രിസ്തുവിൻ്റെ സാഹചര്യത്തെ നമ്മൾ ഒരു നിമിഷം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരുവാനിടയാകണം. യേശു ക്രിസ്തുവിനെ അങ്ങനെ ആ ക്രൂശിൽ അവർ തറച്ചു നിർത്തിയതിനു ശേഷം ആ യേശു ക്രിസ്തുവിന് രണ്ട് സൈഡിലായിട്ട് രണ്ട് കള്ളന്മാരെയും അവരെന്ത് ചെയ്തു? ക്രൂശീകരിക്കുവാനിടയായി. ഈ സാഹചര്യമായിരുന്നു, ഇതായിരുന്നു ആ ഗോൽഗോത്ത മലമുകളിലെ കാഴ്ച എന്ന് പറയുന്നത്. രണ്ട് കള്ളന്മാരുടെ നടുവിലായി ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കുറ്റവും തെളിയിക്കുവാൻ കഴിയാത്ത യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിൽ തറയ്ക്കുവാൻ ഇടയായി. അങ്ങനെ ഈ ക്രൂശിൽ കിടന്ന് യേശു തൻ്റെ പ്രാണനെ വെടിയുന്ന സമയത്ത് ദേശത്ത് പ്രകൃതിയിൽ ഒത്തിരി വ്യത്യാസങ്ങളെ കാണുവാനിടയായി. ഒന്നാമതായിട്ട് 6 മുതൽ 9 മണിവരെ 3 മണിക്കൂർ ദേശത്ത് മുഴുവനും അന്ധകാരം വ്യാപിക്കുവാനിടയായി. രണ്ടാമതായി ദേവാലയത്തിൽ തിരശീല മേൽത്തൊട്ട് അടിവരെ നെടുകെ ചീന്തിപ്പോകുവാനിടയായി. യേശു തൻ്റെ ജീവനെ വിട്ട സമയത്ത് ഭൂമി കുലുങ്ങുവാനിടയായി, പാറകൾ പിളർന്നു പോകുവാനിടയായി, കല്ലറകൾ തുറക്കപ്പെട്ടു, വിശുദ്ധന്മാർ പലരുടെയും ശരീരം ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. അപ്പം യേശു ക്രിസ്തുവിൻ്റെ ജീവൻ ആ ക്രൂശിൽ നിന്ന് പോകുന്ന സമയം, ആ പ്രാണൻ അവൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ദേശത്ത് നടന്ന, പ്രകൃതിയിൽ നടന്ന വ്യത്യാസങ്ങളെയാണ് നാം വായിച്ചത്. ഒന്നാമത് എന്തായിരുന്നു? 6 മുതൽ 9 മണിവരെ 3 മണിക്കൂർ ആ ദേശത്ത് മുഴുവനും അന്ധകാരം വ്യാപിക്കുവാനിടയായി. രണ്ടാമത് തിരശീല, ദേവാലയത്തിൽ മുടിയിടുന്ന തിരശീല അതിൻ്റെ മേൽത്തൊട്ട് അടിവരെ നെടുകെ ചീന്തുവാനിടയായി. കല്ലറകൾ തുറക്കപ്പെട്ടു, പാറകൾ ചീന്തി, ഭൂമി കുലുങ്ങുവാനൊക്കെയും ഇടയായി. അതിനുശേഷം ഉണ്ടായ പ്രതികരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടതുണ്ട്. ഒന്നാമതായി ശതാധിപൻ യേശുവിനെ പറ്റി ഈ സാഹചര്യങ്ങളെയൊക്കെ കണ്ടിട്ട് ശതാധിപൻ പറയുകയാണ്, ഇവൻ ദൈവപുത്രൻ, സത്യമായും ഇവൻ ദൈവപുത്രനാണ് എന്ന ശതാധിപന് തിരിച്ചറിയുവാനിടയായി. രണ്ടാമതായി ശിഷ്യന്മാർ, നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചതുപോലെ ആശ നഷ്ടപ്പെട്ടവരായി, യേശുവിൽ വിശ്വാസമില്ലാത്തവരായി മാറിയിരുന്ന പത്രോസൊക്കെ, പത്രോസിനെ പറ്റി നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അവരുടെ രാജ്യത്തിന് സ്വതന്ത്രമായി ഭരിക്കുവാനുള്ള അധികാരം നേടിക്കൊടുക്കുവാൻ വേണ്ടിയാണ് യേശു വന്നത് എന്ന് വിശ്വസിച്ചവരുടെ കൂട്ടത്തിലായിരുന്നു. എന്നാൽ യേശു അതിനല്ല വന്നതെന്ന് താൻ മനസ്സിലാക്കിയപ്പോൾ തൻ യേശുവിലുള്ള തൻ്റെ പ്രത്യാശയും ഉറപ്പും ആശയും ഒക്കെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കുവാനിടയായി. എന്നാൽ ഈ ആശ നഷ്ടപ്പെട്ട ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വളരെ ചിന്താ കുഴപ്പത്തിലായി, അവർ വളരെ ചിന്താകുഴപ്പത്തിലായി. യേശുവിനെ ആദ്യമായി കണ്ട നിമിഷം, എന്നെ അനുഗമിക്കുക എന്നുള്ള വിളി കേട്ട നിമിഷം മുതൽ, ആ വിളിക്കനുസരിച്ച് സകലവും വിട്ട് അവനെ അനുഗമിച്ച, തീരുമാനമെടുത്ത നിമിഷമെല്ലാം ശപിക്കപ്പെട്ട നിമിഷങ്ങളെന്ന് വിധിയെഴുതി തുടങ്ങിയിരുന്നു. അങ്ങനെ ഈ യേശുവിൻ്റെ ക്രൂശീകരണം കണ്ട ശിഷ്യന്മാർ ഈ യേശുവിനെ അനുഗമിക്കുക എന്ന വാക്ക് കേട്ട് എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ച് യേശു അവർക്ക് വേണ്ടി സ്വതന്ത്രമായി ഭരിക്കുവാനുള്ള അവകാശം അവരുടെ രാജ്യത്തിന് നേടിക്കെടുക്കുമെന്ന് വിശ്വസിച്ച് യേശുവിനെ അനുഗമിച്ച ഈ ശിഷ്യന്മാരുടെ ഇടയിലും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകുവാനിടയായി. പ്രമാണിമാരുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു, അതായത് യേശു ഒരു പരാജയമാണ്, അവൻ ദൈവപുത്രനല്ല. ഈ സാഹചര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവർ പറഞ്ഞത് അവൻ ദൈവപുത്രനല്ല, സത്യമായും അവൻ ദൈവപുത്രമല്ല, അവൻ വളരെ പരാജയനാണ്. അങ്ങനെ ഈ
എല്ലാം അവസാനിച്ചുവെന്ന് അവർ വിശ്വസിക്കുവാൻ ഒക്കെ ഇടയായി. അവൻ ആരുമല്ല, ഒന്നുമല്ല, ദൈവോത്രനല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി എന്ന് പ്രമാണിമാർ പറയുവാനിടയായി. അങ്ങനെ പ്രമാണിമാർ ഇതെല്ലാം കരുതി അവർ ആ രാത്രിയിൽ ഉറങ്ങുവാനിടയായി. എന്നാൽ അവർ വിശ്വസിച്ചതും അവർ ചിന്തിച്ചതുമൊക്കെ തെറ്റായിരുന്നു. അവരുടെ വിശ്വാസങ്ങൾക്കെല്ലാം അവർ ചിന്തിച്ചതിനും അവർ വിശ്വസിച്ചതിനും ഒക്കെ വിപരീതമായിട്ടായിരുന്നു കാര്യങ്ങളുടെ സാഹചര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇന്ന് പകൽക്കാലം നാം പഠിച്ച കാര്യം ഇത്രയാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, യേശുവിനെ ആ ക്രൂശിൽ തറയ്ക്കുമ്പോൾ പ്രകൃതിയിലുണ്ടായിരുന്ന സാഹചര്യ വ്യത്യാസങ്ങളെപ്പറ്റിയും പ്രമാണിമാരും ശിഷ്യന്മാരും ശാസ്ത്രിമാരും ഒക്കെ അവരുടെ അഭിപ്രായങ്ങളും ഒക്കെയാണ് ഇന്ന് പകൽക്കാലം നാം പഠിച്ചത്. ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിയാതിരുന്ന യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിൽ തറയ്ക്കുവാനിടയായി. യേശു എന്തിനു വേണ്ടിയായിരുന്നു മരിച്ചത്? നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. നാം മരിക്കേണ്ട ഇടത്ത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് മരിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഈ യേശുവിനെ എന്നും നാം അനുഗമിക്കുവാൻ നമുക്കിടയാവണം. കാരണം നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ മുകളിലായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, അല്ലേ, നാം പാപിയായിരുന്നപ്പോൾ തന്നെ നമ്മളോടുള്ള സ്നേഹം മുഖാന്തരം നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ നാം എന്നും അനുസരിച്ച് അവൻ്റെ പുറകെ നാം അനുഗമിക്കുക അത്രേ നാം ചെയ്യേണ്ടത്. അവൻ ഒരു പരാജയനല്ല, അവൻ ഒരു തോൽവിയല്ല, അല്ലേ. സാഹചര്യങ്ങളെല്ലാം വിശ്വസിച്ച എല്ലാ സാഹചര്യങ്ങളെയും വ്യത്യസ്തമായി അവൻ ക്രൂശീകരിക്കപ്പെട്ടതിന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വരുവാനിടയായി. ശിഷ്യന്മാർ ആശ നഷ്ടപ്പെട്ടിരുന്ന ശിഷ്യന്മാർക്ക് അവരുടെ ആശ വീണ്ടും തിരിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞ യേശുവിലാണ് നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിനെ നാം എന്നും സ്നേഹിക്കുകയും അവനെ അനുഗമിക്കുകയും നാം ചെയ്യണം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് പകൽക്കാലം നമ്മളെ പഠിപ്പിച്ച, നാം പഠിച്ച ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ ജീവിതത്തെ അത് അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്നലെ പ്രഭാത സമയത്തിനായി നന്ദിയോടുകൂടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാത സമയത്ത് കർത്താവെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവെ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ അവരുടെ പഠനത്തിലൊക്കെ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കുമാറാണ്. പഠിക്കാൻ വേണ്ട ബുദ്ധിശക്തി ഞാനും അറിവ് അങ്ങ് കൊടുക്കുമാറാകണമേ. അവരുടെ പാരൻസിനെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈനിലൂടെ ഒക്കെ അവർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കർത്താവെ അതിന് വേണ്ട സാഹചര്യങ്ങളും മുഖാന്തരങ്ങളെല്ലാം കർത്താവെ അപ്പച്ചനീ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കർത്താവ് ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം പഠിച്ച ഭാഗങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മരിക്കേണ്ടിടത്ത് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച ഈ യേശു അപ്പച്ചനെ അവൻ സ്നേഹിച്ച് അനുഗമിച്ച് നടക്കുവാൻ അവർക്ക് ബലം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ഒരിക്കൽ കൂടി അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. അപ്പോൾ ഇന്ന് പഠിച്ച ഭാഗങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായും വീട്ടിൽ പോയി പഠിക്കണം. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിക്കുകയും മനഃപാഠവാക്യങ്ങളൊക്കെയും നിങ്ങൾ കൃത്യമായി പഠിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ഒപ്പം ഒരു പ്രത്യേക കാര്യം നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്, നാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിൽ, പാഠഭാഗങ്ങളിൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ വലിയ കുഞ്ഞുങ്ങളാണ്, വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന വലിയ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പാഠഭാഗങ്ങൾ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ആ പാഠഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ അത് എഴുതി വെക്കുകയും പഠിക്കുകയും ചെയ്യണം. നിങ്ങൾക്കത് കണ്ടെത്തുവാൻ കഴിയും. നിങ്ങൾക്കത് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ടീച്ചറോട്, നിങ്ങളുടെ സഭയിലുള്ള ടീച്ചറോട് നിങ്ങളത് ചോദിക്കുക. നിങ്ങളെ തീർച്ചയായും നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായും ചോദ്യോത്തരങ്ങളെല്ലാം നിങ്ങൾ തന്നെ എഴുതി പഠിക്കണമേ എന്ന് ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരാഴ്ച നിങ്ങൾ വളരെ ആരോഗ്യത്തോടുകൂടെ സേഫ്റ്റി ആയിട്ടിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും.